ഇറാൻ ഏത് തരത്തിലും ഇത് അവസാനിപ്പിക്കാനും ഭാവിയിൽ ഇറാൻ നേരിടേണ്ടി വരുന്ന ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കാനുമുള്ള നീക്കമാണ് നടത്തുന്നത്. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ അമേരിക്കയുടെ പ്രധാന ശത്രുക്കളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ ഇറാൻ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല. ട്രംപിൻ്റെ നിലപാടുകളും നീക്കങ്ങളുമൊക്കെ ഇറാനെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇറാൻ അംബാസിഡറുടെ ഒരു കൂടിക്കാഴ്ചയാണെന്ന് ലോക ശ്രദ്ധ നേടുന്നത്. ലോകമാധ്യമങ്ങളിലൊക്കെ ഇതാണ് വാർത്തയായി മാറുന്നത്. അമേരിക്കൻ കോടീശ്വരനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അനുയായിയുമായിട്ടുള്ള, ഇതിനേറെ പറയുന്നു, ക്യാബിനറ്റിൽ പോലും ഇടം നേടുന്ന ഇലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ന്യൂയോർക്കിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ ആമിർ സയ്യിദ് ഇറവാനിയുമായിട്ടാണ് ഇലോൺ മസ്കിൻ്റെ കൂടിക്കാഴ്ചയെന്ന് ന്യൂയോർക്ക് ടൈംസ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച ദിവസമാണ് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതും ഒരു മണിക്കൂറിലധികമായി ചർച്ച ചെയ്തതും. പലവിധ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറാനുമേൽ അമേരിക്ക നീക്കുന്ന ഉപരോധം. അമേരിക്കയുടെ ഈ ഉപരോധത്തിൽ വലിയ തോതിൽ വരിഞ്ഞു മുറുകുന്നത് ഇറാനിയൻ സമ്പദ്ഘടനയാണ്, സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ US ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇളവ് തേടാനും ടെഹ്റാനിൽ വാണിജ്യ സാധ്യതകൾ കണ്ടെത്താനും ഇലോൺ മസ്കിനോട് ആവശ്യപ്പെടുകയാണ് ഇറാൻ അംബാസിഡർ. വാണിജ്യ സാമ്പത്തിക ബന്ധം നിലനിർത്തിക്കഴിഞ്ഞാൽ ശത്രുത അത് പല രീതിയിൽ ഒഴിവാക്കാനായി സാധിക്കും. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇതിലൂടെ കഴിയുമെന്ന ഒരു പ്രത്യാശയാണ് ഇതിലൂടെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തന്ത്രമാണ് മെനഞ്ഞിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. ട്രംപ് ഭരണത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന ഒരു വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്നത് ഇലോൺ മസ്കാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഇസ്രയേലിനൊപ്പം നിലനിൽക്കുന്ന നിലപാട് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇതുവരെ സ്വീകരിച്ചത്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് അതിഭീകരമായ മറുപടി നൽകണമെന്നും അതിൻ്റെ മറുപടി എന്നോണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നും ഒരുപക്ഷേ ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടത് ഈ ഘട്ടത്തിൽ അവർ ഓർക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലെ സംഘർഷം ഒഴിവാക്കുന്നതും ബന്ധം മെച്ചപ്പെടുത്തുന്നതും സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് അങ്ങനെ വഴിതിരിച്ചത്. അമേരിക്കൻ ഉപരോധത്തിൽ പല ഇളവുകൾ തേടാനുള്ള ആവശ്യകത അത് ഇറാൻ അംബാസിഡർ മസ്കിനോട് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബറാക് ഒബാമയുടെ കാലത്ത് കൊണ്ടുവന്ന ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് റദ്ദാക്കിയിരുന്നു. ഇറാൻ്റെ എണ്ണ വാങ്ങരുത് എന്ന് മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും ട്രംപ് നൽകി. എന്നാൽ ഇത്തവണ ഇറാനുമായി അനുരഞ്ജന ശ്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ ട്രംപും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിനുള്ള കൃത്യമായ തെളിവ് തന്നെയാണ് അധികാരത്തിലെത്തും മുൻപ്, അധികാരം കൈയാളും മുൻപ് തന്നെ ട്രംപ് നേരിട്ടല്ലാതെ ഇലോൺ മസ്കുമായി ഒരു ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നത്. ടെസ്ല CEO ആയിട്ടുള്ള ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനും സംരംഭകനുമായിട്ടുള്ള വിവേക് രാമസ്വാമിയും നിലവിൽ ട്രംപ് ഭരണത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ തന്നെയാണ് വഹിക്കുന്നത്, അതും ശമ്പളം പോലുമില്ലാതെ. കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന വകുപ്പ് ഇരുവർക്കുമായി ട്രംപ് നൽകിയിരിക്കുന്നു. ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇരുവരും ശമ്പളം വാങ്ങുന്നില്ല എന്ന് ഇലോൺ മസ്ക് തന്നെ തുറന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെയാണ് ലോകത്താകമാനം ശമ്പളമില്ലാത്ത മന്ത്രിമാരെ പറ്റി വലിയ ചർച്ച തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഭരണ സംവിധാനത്തിലെ അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളുടെ പുനഃക്രമീകരണം എന്നിവ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ലക്ഷ്യങ്ങൾ. അതായത് ആ സംവിധാനം, സർക്കാർ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുക. ട്രംപിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറും പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആയത് മുതൽ മസ്ക് പരസ്യ പിന്തുണ നൽകിയിട്ടുള്ളത് വലിയ വാർത്തയായി മാറിയിരുന്നു. $100 മില്യൺ ട്രംപിൻ്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം ഇലോൺ മസ്ക് ചിലവാക്കി. വിജയത്തിന് ശേഷം മസ്കിനെ സവിശേഷ വ്യക്തി, എ സ്റ്റാർ ഹാസ് ബോൺ എന്നൊക്കെ തന്നെയായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത്. അതും ലോകമാധ്യമങ്ങൾ ഉറ്റുനോക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു.